ഭക്ഷണത്തിന്റെ പേരിൽ രാമവർമ്മപുരം വൃദ്ധസദനത്തിലെ അന്തേവാസികൾ സമരം നടത്തി. 72 അന്തേവാസികളാണ് സമരത്തിനെത്തിയത്. വൃദ്ധസദന മന്ദിരത്തിലെ പാചകക്കാരി മോശം ഭക്ഷണം വിതരണം ചെയ്യുന്നുവെന്ന് ആരോപിച്ചാണ് സമരം. വൃദ്ധസദനത്തിന്റെ മുന്നിൽ പ്ലക്കാർഡുകളും ബാനറുകളുമായാണ് അന്തേവാസികൾ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. മോശം ഭക്ഷണം വിളമ്പുന്നതിനോടൊപ്പം പാചകക്കാരി മോശമായാണ് പെരുമാറുന്നതെന്നും അന്തേവാസികൾ ആരോപിച്ചു. 98 വയസ്സ് വരെ ആയ അമ്മിൻ്റെ ഒരു ഭക്ഷണം അവർ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാ പണികളും അവർക്ക് ചെയ്തു കൊടുക്കും. അവർക്ക് നിന്ന് പാചകം ചെയ്യാൻ മാത്രമേ വേണ്ടൂ. അതിലതെന്ന് വെച്ചാൽ അതൊന്ന് വെച്ചു കൊടുത്തോടും. ഈ പല്ല് എല്ലാവരും പല്ലില്ലാത്തതാണ്. ഈ പല്ലില്ലാത്തവർക്ക് അത് തെണ്ടി തിരിഞ്ഞ് വന്നവരല്ലേ, അങ്ങനെ തിന്നാൽ മതി. ഓരോന്ന് തെണ്ടി തിരിഞ്ഞ് പണി കടന്നിങ്ങോട്ട് വരും. എന്നിട്ട് അത് വേണം ഇത് വേണം അത് വെന്തില്ല എന്നും പറഞ്ഞു. ഞങ്ങളെ ഭയങ്കര ചീത്ത പറയലാണ്. പക്ഷെ അവരുടെ ഒരു സമാധാനം ഇല്ലാണ്ട് ഞങ്ങൾക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെയും ഇല്ല. വൃദ്ധസദനത്തിലെ മന്ദിരത്തിലെ അന്തേവാസികൾ പാചകക്കാരിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു. തൃശൂരിൽ ഒരാഴ്ച മുൻപ് നടന്ന സിറ്റിംഗിൽ അന്തേവാസികൾ നേരിട്ട് ഹാജരായാണ് പരാതി നൽകിയത്. ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ ജില്ലാ സാമൂഹ്യ നീതി വകുപ്പ് ഓഫീസറോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് അന്തേവാസികൾ സമരം തുടങ്ങിയത്. പാചകക്കാരിയുടെ മോശം പെരുമാറ്റത്തിനെതിരെ 2 തവണ പരാതി ലഭിച്ചിരുന്നുവെന്നും നടപടി ആവശ്യപ്പെട്ട് വകുപ്പ് മേധാവികൾക്ക് കത്ത് നൽകിയിരുന്നുവെന്നും സൂപ്രണ്ട് ജയകുമാർ പറഞ്ഞു. അന്തേവാസികൾ ഉപവാസ സമരം തുടങ്ങിയത് സംബന്ധിച്ച് സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി. നിയമപരമായ രീതിയിൽ മേലുദ്യോഗസ്ഥന്മാരെ അറിയിക്കുകയും സാധ്യമായ രീതിയിൽ ലോക്കലായിട്ട് തന്നെ പരിഹാരം കാണാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. സമരത്തിന് വേണ്ടിയിട്ട് അവർ നോട്ടീസ് തന്നിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം സമരം നീട്ടിവെച്ചു. ഇന്നലെ ഡയറക്ടർ എന്നോട് ഈ വിവരം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാവുമെന്നുള്ള കാര്യമാണ് ഇന്നലെ ഡയറക്ടർ എന്നെ അറിയിച്ചിട്ടുള്ളത്. കിടപ്പ് രോഗികളടക്കം 72 അന്തേവാസികളാണ് വൃദ്ധസദനത്തിലുള്ളത്. തങ്ങളെ മോശമായി അധിക്ഷേപിക്കുകയും മോശമായ ഭക്ഷണം നൽകുകയും ചെയ്യുന്ന പാചകക്കാരിയെ മാറ്റാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് അന്തേവാസികൾ. ന്യൂസ് ഡെസ്ക്, TCV.